കൈക്കൂലി കേസിൽ സസ്പെൻഷനിലായ ജീവനക്കാരെ അനുകൂലിച്ച് RTO ഓഫീസുകളിൽ ഒരു വിഭാഗം ജീവനക്കാരുടെ പണിമുടക്ക്. പാലക്കാട് വാഹന രജിസ്ട്രേഷനും ഫിറ്റ്നസ് പരിശോധനയും അടക്കം മുടങ്ങി. ആറ്റിങ്ങൽ RTO ഓഫീസിലെ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത നടപടിയിലാണ് പ്രതിഷേധം. പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷന് വേണ്ടിയും പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനും കിലോമീറ്ററുകൾ നീണ്ട വരിയായിരുന്നു പാലക്കാട് മലമ്പുഴ റോഡിൽ. മണിക്കൂറുകൾ കാത്തുനിന്ന് പലരും മടങ്ങി. ഇനി ഒരു പ്രാവശ്യം നമ്മൾ പിന്നെയും വരാൻ ബുദ്ധിമുട്ടില്ലേ? എവിടെ നിന്നല്ല ഞങ്ങൾ വരാനുണ്ട്? ഞങ്ങൾ മാത്രമല്ല, ഞാൻ മാത്രമല്ല, ഇതിനുമ്പോൾ എത്ര 10, 100 പേരുണ്ട്. 100 പേർ എത്ര ബുദ്ധിമുട്ടാണ്. ഓഫീസ് വിട്ട്, ബിസിനസ് വിട്ട്, കടം വിട്ട് വരുന്നതല്ല അവർ. അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച സമരത്തിൽ നട്ടം തിരിഞ്ഞത് വാഹന രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള കാലാവധി ഇന്ന് അവസാനിച്ചവരാണ്. ഇനി രജിസ്ട്രേഷൻ പുതുക്കണമെങ്കിൽ ഇരുചക്രവാഹനത്തിന് കോമ്പൗണ്ടിംഗ് ഫീസായി 2000 രൂപയും വൈകിയതിന്റെ പിഴ 300 രൂപയും ചേർത്ത് 2300 രൂപ കെട്ടണം. കാറുകൾക്ക് ഇത് 2500 ആകും. ഡ്രൈവിംഗ് ടെസ്റ്റ്, RMA പരിശോധന, സർവീസ് വെരിഫിക്കേഷൻ എന്നിവ പലയിടത്തും ഭാഗികമായി മുടങ്ങി. ആറ്റിങ്ങൽ RTO ഓഫീസിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 14,250 രൂപ പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് ഉത്തരവാദികളായ 4 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം സമരം ആരംഭിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.